നമസ്കാരം വിശ്വാസങ്ങൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും വ്യത്യസ്തമായ നിരവധി ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അവയെ പലതും ആ പ്രദേശത്ത് മാത്രം അറിയപ്പെടുന്നവയുമാണ് അത്തരത്തിൽ കൊല്ലത്തെ അധികം അറിയപ്പെടാത്ത ക്ഷേത്രങ്ങളിലൊന്നും അപൂർവമായ പൂജകളും വിശ്വാസങ്ങളുമുള്ള ഒന്നാണ് അമ്മച്ചുവീട് മൂർത്തി ക്ഷേത്രം ക്ഷേത്രത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ച് കാര്യങ്ങൾ അധികമൊന്നും ലഭ്യമല്ലെങ്കിലും ഏകദേശം അറുന്നൂറ് വർഷം പഴക്കമുണ്ട് ക്ഷേത്രത്തിനെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മൂർത്തി ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ വിശ്വാസങ്ങളെക്കുറിച്ചും ഇന്ന് പറയാം കൊല്ലം ജില്ലയിലെ പ്രസിദ്ധമായ അമ്മച്ചുവീട് കുടുംബം നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അമ്മശിവീട് എന്നു തന്നെ പേരായ സ്ഥലത്താണ് ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് അരൂപിയായ ആദിപരാശക്തിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അത്യപൂർവവും ഏറെ സവിശേഷവുമായ ബഗ്ലാമുഖി സങ്കല്പത്തിലാണ് ഈ ക്ഷേത്രത്തിൽ ആരാധനയുള്ളത് പരാശക്തിയുടെ പത്തു ഭാവങ്ങളായ ദശമഹാവിദ്യകളിൽ ഒന്നാണ് ഉഗ്രമൂർത്തിയായ ബഗ്ലാമുഖി കിഴക്കോട്ട് ദർശനമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രം ധർമ്മശാസ്ത്ര ക്ഷേത്രം പഠിപ്പിച്ച ശാസ്താംകോട്ട് ക്ഷേത്രത്തിലെ ഗുരുവിന് സമർപ്പിക്കപ്പെട്ടതാണ് നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ പല കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഈ കഥ വിശദമാക്കുന്നുണ്ട് രണ്ടു കുടുംബക്കാർ തമ്മിലുള്ള പോരിൽ നിന്നുമാണ് ഇതിൻ്റെ കഥയുടെ തുടക്കം പോരിൽ എതിർ കുടുംബത്തിലെ കുട്ടിയെ നശിപ്പിക്കാൻ ഇവർ പുറമെ നിന്നൊരാളെ വിളിപ്പിച്ചു ഇതിനു തടസ്സം നിന്ന് പരാശക്തിയെ സ്തംഭിച്ചു ഹോമിക്കാൻ മറ്റേ കൂട്ടർ തയ്യാറായി മറ്റേ കുടുംബക്കാർ ഭക്തിയോട് ഭഗവതിയെ ബഗ്ലാമുഖി രൂപത്തിൽ ആരാധിച്ചു സ്തംഭനാവസ്ഥ നീക്കി പരാശക്തിയെ ഹോമിക്കാൻ തയ്യാറായ ഹോമകുണ്ടത്തിൽ പുറമേ നിന്നു വന്നയാളെ ഹോമശുത്രേ അന്യമതക്കാരനായ ഇയാളുടെ ആത്മാവിനെയാണ് ജിന്നായി ഈ ക്ഷേത്രത്തിനു മുന്നിൽ ഇളഞ്ഞിയുടെ ചുവട്ടിൽ കുടിയിരുത്തിയിട്ടുള്ളത് ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ഇവിടെ വിഗ്രഹമില്ല എന്നത് തന്നെയാണ് ക്ഷേത്രത്തിൽ ആദ്യം പീഠം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് അത് പുതുക്കി പടിഞ്ഞു ശ്രീകോവിലെ നാലടിയോളം പൊക്കമുള്ള ഗർഭഗൃഹത്തിൽ പരാശക്തിയെ കുടിയിരുത്തുകയായിരുന്നു സ്വർണപീഠത്തിൽ രണ്ട് ശംഖുകളിലാണ് ദേവി കുടികൊള്ളുന്നത് വിഗ്രഹം ഇല്ല എന്ന കാരണത്താൽ മറ്റൊന്നിനും ഇവിടെ യാതൊരു കുറവുമില്ല ദേവിയുടെ അലങ്കാരങ്ങളും ആഭരണങ്ങളും എല്ലാം സ്വർണം കൊണ്ടുള്ളത് തന്നെയാണ് വിളിച്ചാൽ വിളിപ്പുറത്താണ് ദേവി എന്നാണ് മറ്റൊരു വിശ്വാസം ഭയഭക്തിയോടെ അല്ലാതെ ആരും ഇവിടുത്തെ ദേവിയെ ഓർമ്മിക്കാറില്ല ആപത്തുക്കൾ മാറുവാൻ ഇവിടെ പ്രാർത്ഥിച്ചാൽ മതിയെന്നാണ് വിശ്വാസം കടലിൽ പോകുന്നവർ ധാരാളം മത്സ്യം ലഭിക്കാനായി ഇവിടെ ക്ഷേത്രത്തിൽ നിന്നും ദേവിയുടെ കൊടി വള്ളത്തിൽ കെട്ടുന്ന പതിവുമുണ്ട് ബഗ്ലാമുഖി അർച്ചന നടത്തുന്ന അത്യപൂർവം ശക്തീയ ക്ഷേത്രങ്ങൾ ഒന്നാണിത് പ്രധാന വഴിപാട് മേനിപ്പായസവും ബഗ്ലാമുഖി പുഷ്പാഞ്ജലിയും തന്നെയാണ് പ്രധാന പ്രതിഷ്ഠ കൂടാതെ ഗണപതി രക്തചാമുണ്ഡി പരമ്പര രക്ഷ്മുഖി മർദ്ദ യക്ഷി ഗന്ധർവൻ മാടൻ ബ്രഹ്മരക്ഷസ് വേതാളം യോഗീശ്വരൻ എന്നിവരെയും ഇവിടെ ആരാധിക്കുന്നുണ്ട് ക്ഷേത്രത്തോട് ചേർന്ന് നാഗരാജാവും നാഗയക്ഷിയും നാഗകന്യകയും കൊടികൊള്ളുന്ന ഒരു സർപ്പക്കാവും ഇവിടെ തന്നെയുണ്ട് ദിവസവും അഞ്ച് പൂജ വീതം നടക്കുന്ന ക്ഷേത്രമാണ് അമ്മച്ചിവീട് മൂർത്തി ക്ഷേത്രം ധനുമാസത്തിലെ ഗുരുതി ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം പത്ത് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കാറുള്ളത് ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മണ്ഡല പൂജയ്ക്ക് ശേഷമാണ് അമ്മച്ചിവീട് ക്ഷേത്രത്തിലെ ഗുരുതി ഉത്സവം നടക്കുന്നത് വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്